ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൊറോണയൊക്കെ ആണല്ലോ, എല്ലാവരും അകത്ത് തന്നെ, വീട്ടിനകത്ത് തന്നെ, പുറത്തു പോകാതെ കുട്ടികളും എല്ലാവരും വളരെ സുരക്ഷിതരായി വീട്ടിൽ തന്നെ കഴിയാൻ ശ്രമിക്കുക. ഞാനിന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, വീറ്റ് സമോസ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി വന്ന ഫില്ലിംഗ് വെച്ച് ഞാൻ ഇതും കൂടി ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ ചെയ്തൊരൈറ്റമാണ്. ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്വീറ്റ് കോണ്, പിന്നെ ഗ്രീൻ പീസ്, ഗ്രേറ്റഡ് ക്യാരറ്റ്, ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തത്, പിന്നെ രണ്ട് മീഡിയം പൊട്ടാറ്റോ ഇതുപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചറും 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതുമാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, അതും ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുമിൻ സീഡ്, അതായത് വലിയ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മസാല ഒന്ന് മൂക്കണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ ഗ്രീൻ പീസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട്. അതുപോലെ തന്നെയാണ് ഞാൻ സ്വീറ്റ് കോണും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ടുള്ളതും ക്രഷ് ചെയ്ത ഭാഗവും ഉണ്ടാവും, അപ്പോൾ ഫില്ലിങ് വളരെ സോഫ്റ്റായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, കഷ്ണമല്ല. അപ്പോൾ ഇത് ഇതിനകത്ത് പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും, വളരെ സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ ഈ ഫില്ലിങ്ങിലോട്ട് വേണ്ട ഉപ്പ് ചേർക്കുക. പൊട്ടാറ്റോക്കും കൂടി വേണ്ട ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഉപ്പില്ലാതെയാണ് ഞാൻ പുഴുങ്ങിയെടുത്തത്, മുഴുവനായിട്ടും പുഴുങ്ങിയിട്ട് ഞാൻ ഇത് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലും വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇല്ലെങ്കിൽ നന്നായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പുളിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരത്തക്ക വിധം നന്നായിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്താൽ, ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. 1-2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഏകദേശം ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല, നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി കവറിങ്ങിൻ്റെ കാര്യം നോക്കാം നമുക്ക്. ഞാനിവിടെ 4 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, വീറ്റ് ചപ്പാത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ സമോസ ഷീറ്റും വാങ്ങിക്കുന്നതും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പരത്തിയെടുക്കുക, എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ കുമ്പിള് പോലെ കുത്തുക. എന്നിട്ട് അതിൻ്റെ നടുക്കും പിന്നെ ഈ സൈഡിലുമൊക്കെ നമ്മൾക്ക് മൈദപ്പൊടി കട്ടിയിൽ കലക്കിയെടുത്തിട്ട് പുരട്ടണം, അല്ലെങ്കിൽ അടർന്നു പോകും. അപ്പം ഞാനിതുപോലെ ഈ ഫില്ലിങ് വെച്ചെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ മൈദയുടെ തിക്കായിട്ട് കട്ടിയിൽ കലക്കിയെടുത്തിട്ട് പുരട്ടണം. അപ്പം എനിക്ക് കുറച്ച് ബാക്കി ഫില്ലിങ് വന്ന് ഞാൻ അതിലെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനായിട്ട് പാത്രത്തിലെടുത്തതാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നി ഫ്രഷ് ബ്രെഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ 4 കഷ്ണം ബ്രെഡ് എടുത്ത്, 2 ഇത് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള ബ്രെഡ് എടുത്തിട്ട് ഈ ഫില്ലിങ് ഞാൻ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ഞാനിത് ടോസ്റ്റ് ചെയ്തെടുത്ത്. അപ്പോൾ നല്ലൊരു ഫില്ലിങ് സ്റ്റഫ് ചെയ്ത ടോസ്റ്റായി. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. കുറച്ച് ബാക്കി വന്ന ഫില്ലിങ്ങാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുക്കാൻ പോയപ്പോഴാണ്, വെക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. അപ്പം ഞാനങ്ങനെ 2
ടോസ്റ്റിനുള്ള ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് ടോസ്റ്ററിൽ വെച്ചും വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗീയോ ചേർക്കാം, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ഒന്നും ചേർക്കുന്നില്ല, കാരണം ഫില്ലിങ്ങിലൊക്കെ ഒരുപാട് എണ്ണ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഏകദേശം മുരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോണാക്കി കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. ഇത് പിള്ളേരൊക്കെ ഭയങ്കര വളരെ ഇഷ്ടത്തോടെ കഴിക്കും. പ്ലേറ്റ് കാലിയാകണത് അറിയില്ല, കണ്ടോ അതേ ഫില്ലിങ്ങൊക്കെ നോക്കിക്കേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് സ്ലൈസസ് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ബേക്ക് ചെയ്യണതിന് മുന്നേ ഓരോ സ്ലൈസായിട്ടുള്ള ചീസ് വെച്ചിട്ടും കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പം നമുക്ക് മറ്റേ സമോസ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ എണ്ണ ചൂടാക്കിയത്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുക്കുന്നത്. അപ്പോൾ നല്ല കുഴിവുള്ളൊരു ചെറിയ ചീനച്ചട്ടിയാണ്. അപ്പോൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണ ഏകദേശം മുരിയുള്ളൂ. നമുക്കിതൊന്ന് മറിച്ചിടാം. ഏകദേശം ഈ കളറാകുമ്പോൾ തന്നെ മറിച്ചിടണം. കൂടുതലും മുരിഞ്ഞ് പോവാതെ നോക്കുക. പിന്നെ കുത്തി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ ഇത് അലൂമിനിയത്തിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ സമോസ എടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു സമോസയാണ് കേട്ടോ. വളരെ ഹെൽത്തിയുമാണ്. ഞാൻ ചേർത്ത ഐറ്റംസൊക്കെ കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഞാനതിൻ്റെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വണ്ണാണ്. നമുക്കിതും കൂടി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമോസയാണ് കേട്ടോ. വളരെ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്ന അവസരത്തിൽ അമ്മമാർക്കൊക്കെ നല്ല സമയമുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ സോസാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി വെച്ച സോസാണ്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സോസിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. വീട്ടിലിരുന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെയും സുരക്ഷിതമായിട്ടിരുന്ന് ഈ സമോസയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ വീണ്ടും വരുന്നത് വരെ കാണുന്നത് വരെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക.